നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വിഷയം സ്ത്രീധനവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ വിഷയം നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നെയുള്ളൊരു വിഷയമാണ്. അതായത് മാതാപിതാക്കൾക്ക് വേണ്ടി, അച്ഛനമ്മമാരാകാൻ പോകുന്നവർക്ക് വേണ്ടി, അല്ലെ അച്ഛനമ്മമാർക്ക് വേണ്ടി പലപ്പോഴും പെൺകുട്ടികൾ അവർക്കുണ്ടാവുന്ന അബ്യൂസ് മുതൽ അവർക്കുണ്ടാവുന്ന പേഴ്സണൽ ഹാരാസ്മെൻറ്റ്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീടുകളിലൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും വന്ന് പേരൻസിൻ്റെ അടുത്ത്, പ്രത്യേകിച്ച് അച്ഛനമ്മമാരുടെ അടുത്തായിരിക്കും ആദ്യം പറയുക. പലപ്പോഴും ഒരു ബാധ്യത ഒഴിവാക്കി വിട്ടതുപോലെ, നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ്, അല്ലെങ്കിൽ സമൂഹം, നാട്ടുകാർ ഇവരെന്തു പറയും എന്ന് പേടിച്ചുകൊണ്ട് ഈ അച്ഛനമ്മമാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒട്ടും ഒട്ടും ട്രസ്റ്റ്ഫുള്ളി അല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും മോൾ ഹാപ്പി അല്ല എന്നറിഞ്ഞുകൊണ്ടും ഉന്തി തള്ളി പുഷ് ചെയ്ത് വിടും. അതായത് നീ അവിടെ പിടിച്ചു നിൽക്കൂ, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ മോളെ ഇതാണ് ജീവിതം, ഇങ്ങനെയാണ് എല്ലാവരും ജീവിക്കുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ജീവിതം എന്ന് പറഞ്ഞിട്ട് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ പെൺകുട്ടി എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും എങ്ങു നിന്നും സപ്പോർട്ടില്ല, എങ്ങു നിന്നും ഹെൽപ്പില്ല. അങ്ങനെ വരുന്ന ജനിപ്പിച്ച അച്ഛനമ്മമാർ പോലും പറയുന്നത് ജീവിക്കൂ ജീവിക്കൂ എന്ന് പറയുമ്പം ആത്മഹത്യയല്ലാതെ അവർക്ക് മുന്നിൽ വേറെ ഒന്നും കാണില്ല, ഒരു പരിഹാര മാർഗം കാണില്ല. അപ്പം എപ്പോഴും അച്ഛനമ്മമാരെന്ന നിലയിൽ അവർ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് നമ്മളുടെ മക്കളാണ് വലുത്, സമൂഹമോ അങ്ങനെയുള്ള ഒരു ആൾക്കാർ, അല്ലെങ്കിൽ ഇത്രയും സ്വത്തോ പണമോ ഒന്നുമല്ല, പോയ ജീവൻ ഇനി തിരിച്ചു കിട്ടില്ല. അപ്പം നമ്മളുടെ മക്കൾ നമ്മളുടെ അടുത്ത് വന്ന് ഒരു വിഷമം പറയുമ്പം അത് നമ്മളുടെ വിഷമമായി നമ്മൾ അവരിലൂടെ കണ്ടു നോക്കുക, സമൂഹത്തിൻ്റെ കണ്ണിലൂടെ കാണാതിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ റിക്വസ്റ്റ്. ഇനി എനിക്ക് അച്ഛനമ്മമാരോടല്ല, ഇനി എനിക്ക് പെൺകുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്. നമ്മളെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് എനിക്ക് പെൺകുട്ടികളെന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ട്, ഭയങ്കര ഇമോഷണലാണ് പലപ്പോഴും. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് എപ്പോഴും ചിന്തിക്കുന്നത്, നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഒപ്പം ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊരു ചിന്താഗതിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന, എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ആദ്യം നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത് നിങ്ങളെ തന്നെയാണ്. സെൽഫ് ലവ് എന്ന് പറയും, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകം മുഴുവൻ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. ഒരു പ്രശ്നം വരുമ്പം, ഒരു പ്രതിസന്ധി വരുമ്പം, വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ജോലി, ഇന്നത്തെ കാലത്ത് ഒരു ജോലി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ചെറുതാണെങ്കിലും ഒരു നല്ലൊരു ജോലി നേടുക, സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തം കാലിൽ നിന്ന് സ്വന്തം ജീവിതത്തിന് സ്വന്തമായിട്ടൊരു വാല്യൂ കൊടുക്കുക. എനിക്ക് ജീവിക്കണം, ഇത് എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവിതം മറ്റൊരാളുടെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് ഇട്ട് കളഞ്ഞിട്ട് പോകാനുള്ളതല്ല എന്ന് ചിന്തിച്ച് ഒന്ന് മുന്നോട്ട് പോയി നോക്കിക്കേ. ഈ ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്, ഈ കാണുന്ന ഈ പറയുന്ന ആൾക്കാരൊക്കെ നിങ്ങളെ ഓർത്ത് വിഷമിക്കുമെന്നാണോ? പോയത് നിങ്ങൾക്ക് മാത്രമാണ്, പോകുന്ന ജീവന് നിങ്ങൾക്ക് മാത്രമാണ്. ശരിയാണ്, അച്ഛനമ്മമാർക്ക് നഷ്ടമുണ്ടാവും എന്ന് കരുതി എല്ലാവരും പോയി ആത്മഹത്യ ചെയ്യല്ല. അവരാ നഷ്ടവും വിഷമവും ദുഃഖവും വെച്ച് മുന്നോട്ട് പോകും. പോകുന്ന ജീവിതം നിങ്ങളുടെയാണ്. ദൈവം കനിഞ്ഞു തന്ന ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് കളയണോ വേണ്ടയോ എന്ന് ഓരോ പെൺകുട്ടികളും ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ്.